വചനമൊഴി നോമ്പുകാലം രണ്ടാം ഞായർ വചനഭാഗം ഉൽപ്പത്തി 13:1-13 പ്രഭാഷകൻ 31:1-11 1 തിമോത്തി 6:3-10 ലൂക്കായുടെ സുവിശേഷം 19:1-10 അനുതാപത്തിലൂടെയും പരിത്യാഗ കർമ്മങ്ങളിലൂടെയും ജീവിതത്തെ വിശുദ്ധീകരിച്ച് മിശിഹായെ അടുത്തനുഗമിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന നോമ്പുകാലം ഒരാഴ്ച പിന്നിടുകയാണ്. നോമ്പിന്റെ ചൈതന്യത്തിൽ ജീവിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ദൈവവചന ഭാഗങ്ങളാണ് ഈ ദിവസങ്ങളിലെല്ലാം ധ്യാന വിഷയമാക്കുന്നത്. ഇന്നലെ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിച്ച സുവിശേഷ ഭാഗം, വീണുപോയവന്റെ വീണ്ടും ജനനത്തെ ചിത്രീകരിക്കുന്ന ധൂർത്തപുത്രന്റെ ഉപമയായിരുന്നു. ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ദ്രവ്യാഗ്രഹം മൂലം വീണുപോയ അബ്രാഹത്തിന്റെ ഒരു മകന്റെ തിരിച്ചുവരവിന്റെ കാര്യമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ധൂർത്തപുത്രന്റെ ഉപമയ്ക്ക് യഥാർത്ഥ ജീവിതത്തിൽ നിന്നുമുള്ള ഒരാവിഷ്കാരമാണ് സക്കേവൂസിന്റെ മാനസാന്തര വിവരണം. സക്കേവൂസ് ധൂർത്തപുത്രന്റെ സ്ഥാനത്തും സ്നേഹവും കാരുണ്യവും ചൊരിയുന്ന ഈശോ പിതാവിന്റെ സ്ഥാനത്തും. സക്കേവൂസിനെ ഈശോ സ്വീകരിച്ചതിന്റെ പേരിൽ പിറുപിറുക്കുന്നവർ മൂത്തപുത്രന്റെ സ്ഥാനത്തും നിൽക്കുന്നു. ധൂർത്തപുത്രൻ സമ്പത്തെല്ലാം വാരിക്കൂട്ടി യാത്രയായി, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ചു വരുന്നു. ചുങ്കക്കാരനായ സക്കേവൂസ് ദ്രവ്യാഗ്രഹത്താൽ ദൈവഹിതത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകന്നു സമൂഹത്തിനൊപ്പം നിൽക്കാൻ സാധ്യമല്ലാതെ വന്നപ്പോൾ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഈശോ പിതാവിന്റെ സ്നേഹം നൽകി അവനെ ചേർത്ത് നിർത്തുന്നു. അവൻ പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് കണ്ടവർ ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ പിറുപിറുത്തു, ഇവൻ പാപിയെ സ്വീകരിക്കുന്നുവല്ലോ. ഈശോ പറഞ്ഞു, ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന രണ്ട് കാര്യങ്ങളാണ് ധൂർത്തപുത്രന്റെ ഉപമയും സക്കേവൂസിന്റെ മാനസാന്തരവും. ഈ വചനഭാഗത്ത് കാണുന്ന ഈശോയിൽ കാണാതെ പോയ ആടിനെ തേടി വരുന്ന നല്ലിടയനെയും ധൂർത്തപുത്രനെ ചേർത്ത് പിടിക്കുന്ന പിതാവിനെയും കാണാം. അതുപോലെ ഈശോയെ കാണാൻ ആഗ്രഹിച്ച് സിക്കമൂർ ചില്ലകൾക്കിടയിൽ ഇരിക്കുന്ന സക്കേവൂസിൽ കാട്ടിൽ നഷ്ടപ്പെട്ട ആടിനെയും പിതാവിന്റെ ഭവനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ധൂർത്തപുത്രനെയും കാണാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9 മുതലുള്ള വിവരണത്തിൽ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് ഈശോ. ഗലീലിയായിൽ നിന്ന് ജെറിക്കോ വഴിയാണ് ജെറുസലേമിലേക്ക് പോകുന്നത്. ഈശോ ജെറിക്കോയിലൂടെ കടന്നു വരുന്നു എന്ന് കേട്ട് അവിടുന്ന് കടന്നു പോകേണ്ട വഴിയരികിൽ ഒരു സിക്കമോർ വൃക്ഷത്തിൽ സക്കേവൂസ് കയറിയിരിക്കുകയാണ്. ഈശോയെ ഒന്ന് കാണുക എന്നതായിരുന്നു ലക്ഷ്യം. ധനികനും ചുങ്കക്കാരനുമായിരുന്നുവെങ്കിലും സക്കേവൂസ് പൊക്കം കുറഞ്ഞവനായിരുന്നു. ഈശോയെ ജനക്കൂട്ടത്തിൽ നിന്ന് കാണുക സാധ്യമായിരുന്നില്ല. പൊക്കം കുറഞ്ഞവനായ സക്കേവൂസ് ഈശോ വരുമെന്ന ഉറപ്പുള്ള വഴിയിൽ കാത്തിരിക്കുന്നു. ഈശോ അതുവഴി വന്നു സക്കേവൂസിനെ കണ്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. അവനായിരിക്കുന്ന അവസ്ഥയിൽ അവനെ സ്വീകരിച്ച് അവിടുന്ന് കൂടെ നടന്നു. അവനെ ഭവനത്തിലേക്ക് നയിച്ച് ഭക്ഷണമേശയിൽ ഇരുത്തി അവർ ഭക്ഷിച്ചു. അതിനുശേഷം സക്കേവൂസിൽ വലിയ മാറ്റം. ആ മാറ്റമാണ് അവന്റെ മാനസാന്തരം. തുടർന്ന് അവൻ ഈശോയെ അനുഗമിച്ചു. ആ അനുഗമിക്കലാണ് ശിഷ്യത്വം. നീ മാനസാന്തരപ്പെട്ടാൽ ഞാൻ നിന്റെ കൂടെ വരാം എന്ന് ഉപാധി വെച്ച് പറയുന്നവനല്ല കർത്താവ്. യാതൊരു ഉപാധിയുമില്ലാതെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കൂടെ വരുന്നവനാണ് അവിടുന്ന്. അവൻ കൂടെയുള്ളപ്പോൾ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റമാണ് മാനസാന്തരം. പല വിധത്തിൽ കർത്താവിനെ കാണാൻ കുറവുള്ളവരായ നമുക്ക് കർത്താവിനെ കാത്തിരിക്കാൻ അവൻ വരുമെന്ന് ഉറപ്പുള്ള സ്ഥലമാണ്. കർത്താവിനെ കാണാൻ
നമുക്ക് കയറിയിരിക്കാവുന്ന സിക്കമൂർ മരങ്ങളാണ് നമ്മുടെ കുമ്പസാരക്കൂടുകൾ. കർത്താവ് അതുവഴി വന്ന് നമ്മെ കാണുന്നു, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സ്വീകരിക്കുന്നു. ഇന്ന് എനിക്ക് നിന്റെ കൂടെ വസിക്കണമെന്ന് പറഞ്ഞ് അവിടുന്ന് കൂടെ നടക്കുന്നു. സംഭാഷണത്തിനിടയിൽ അവർ സ്നേഹിതരാകുന്നു. നമ്മുടെ പൊതുഭവനമായ ദൈവാലയത്തിൽ അവിടുന്ന് വിരുന്നിനിരുത്തുന്നു, ഭക്ഷിക്കുന്നു. കുമ്പസാര വേദിയിൽ നിന്ന് പരിശുദ്ധ കുർബാന അർപ്പണ വേദിയിലേക്കുള്ള യാത്രയും ദിവ്യഭോജനവുമാണ് നാം ഇവിടെ ദർശിക്കുന്നത്. പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം നമുക്കുണ്ടാകേണ്ട മാറ്റമാണ് സക്കേവൂസ് പ്രകടമാക്കിയത്. തനിക്കുള്ളതിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു, തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും കരുതുന്നു എന്നതിന്റെ പ്രകടനമാണ് അവനിൽ കണ്ടത്. രണ്ട് ഉള്ളവൻ ഒന്നുമില്ലാത്തവനുമായി പങ്കുവെക്കട്ടെ എന്ന ആഹ്വാനത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ കാണുന്നത്. ചുങ്കക്കാരോട് സ്നാപകൻ നൽകിയ ഉപദേശം ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് എന്നതായിരുന്നു. അതിനെതിരെ പ്രവർത്തിച്ചത് തിരുത്തുന്ന ചുങ്കക്കാരനായ സക്കേവൂസിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പാപത്തിന്റെ മാർഗത്തിൽ നിന്ന് പിന്മാറുക മാത്രമല്ല, പുണ്യത്തിന്റെ വഴിയെ ചരിക്കുക കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് സക്കേവൂസ് പഠിപ്പിക്കുന്നു. ദ്രവ്യാഗ്രഹിയായി കഴിഞ്ഞിരുന്ന സക്കേവൂസ് കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നതും അവിടുത്തെ പിൻചൊല്ലുന്നതുമാണ് സുവിശേഷ ഭാഗത്തിന്റെ രത്ന ചുരുക്കം. ഇന്ന് പഴയ നിയമത്തിൽ നിന്നുമുള്ള ആദ്യ പ്രഘോഷണത്തിൽ നാം ശ്രവിക്കുന്നത് കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉൾപ്പെടെ ധാരാളം സമ്പത്തുണ്ടായിരുന്ന അബ്രാഹം തന്റെ സമ്പത്തിൽ സുരക്ഷിതത്വം വയ്ക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. അവൻ കർത്താവിന് ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. സമ്പത്തിന്റെ പേരിൽ കലഹമുണ്ടാകാതെ സന്തോഷത്തോടെ ദേശം പങ്കിട്ടെടുക്കുന്ന അബ്രാഹമും ലോത്തും നമുക്ക് നൽകുന്ന സന്ദേശം സമ്പത്തിനു വേണ്ടി കലഹിക്കരുതെന്നും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സമ്പത്ത് പങ്കിട്ടെടുക്കണമെന്നതുമാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്ക് മിക്കവാറും സംഭവിക്കുന്നത് കുടുംബസ്വത്ത് വീതം വെക്കുന്നിടത്താണ്. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയും അല്പം സമ്പാദ്യത്തിനു വേണ്ടിയും വഴക്കടിച്ച് ജീവിതകാലം മുഴുവൻ പിണക്കത്തിൽ കഴിയുന്ന സഹോദരങ്ങൾക്ക് ഈ നോമ്പുകാലം വീണ്ടു വിചാരത്തിനുള്ള ഒരു അവസരമാകണം എന്ന് തിരുവചനം പ്രചോദിപ്പിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണത്തിൽ സമ്പത്തിനോടുള്ള ഒരുവന്റെ മനോഭാവം എന്താണ് എന്ന് പറയുന്നു. ആരോഗ്യം നശിപ്പിക്കുന്ന വിധത്തിൽ സമ്പത്തിനു വേണ്ടി അതിശ്രദ്ധയോ ഉറക്കം കളയുന്ന വിധത്തിൽ ഉൾക്കണ്ഠയോ പാടില്ല. പണത്തിനു വേണ്ടി മാത്രം ജീവിതമർപ്പിക്കുന്നത് അവന് കെണിയാണ്, പോഷൻ അതിൽ വീഴുന്നു. കുറ്റമറ്റ വിധത്തിൽ സമ്പത്തുണ്ടായിരിക്കുന്ന ധനികൻ അനുഗ്രഹീതൻ എന്നാണ് തിരുവചനം പറയുന്നത്. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നതനുസരിച്ച് സമ്പത്ത് ദൈവദാനമാണ്, ദൈവാനുഗ്രഹത്തിന്റെ അടയാളമാണ്. ധനികനായിരിക്കുക, സമ്പത്തുണ്ടായിരിക്കുക എന്നത് തെറ്റായ കാര്യമായി തിരുവചനം പറയുന്നില്ല. പാപവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലതു തന്നെ. പ്രഭാഷകൻ 13:24. അത്യുന്നതന്റെ കൽപ്പനയനുസരിച്ച് വേണം ധനം നേടാൻ. പ്രഭാഷകൻ 29:11. അന്യായമായി നേടിയ പണം ഒന്നിനും ഉതകുകയില്ല. സുഭാഷിതങ്ങൾ 10:2. എന്നിങ്ങനെ വചനത്തെക്കുറിച്ച്, എന്നിങ്ങനെ സമ്പത്തിനെക്കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് ലീഹ പ്രബോധിപ്പിക്കുന്നതും വിശ്വാസിക്ക് ധനത്തോടുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണെന്നാണ്. ഭക്തി ധനലാഭത്തിനു വേണ്ടി ഉപയോഗിക്കരുതെന്ന്, അത് സത്യബോധം മറ്റവരുടെയും ദുർമതികളുടെയും പ്രവൃത്തികൾ പോലെയാണെന്നും സ്ലീഹ ഉപദേശിക്കുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ഭക്തി ഒരു നേട്ടമാണ്. എല്ലാ തിന്മകളുടെയും മൂലം ദ്രവ്യാഗ്രഹമാണ്. സമ്പത്ത് നമ്മെ നിയന്ത്രിക്കാതെ നമുക്ക് സമ്പത്തിനെ നിയന്ത്രിച്ച് ജീവിക്കുവാൻ സാധിക്കണം. അന്യായമായ വിധത്തിൽ ഒന്നും നേടാതെ ശരിയായ വിധത്തിൽ സമ്പത്ത്
സമ്പാദിക്കുകയും നമ്മുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയും അത്യാഗ്രഹം വെടിഞ്ഞ് ഇല്ലാത്തവരുമായി പങ്കുവെച്ച് ജീവിക്കുവാനുമുള്ള സന്ദേശമാണ് ഇന്നത്തെ തിരുവചനം നമുക്ക് നൽകുന്നത്. നോമ്പുകാലത്ത് നാം നടത്തുന്ന വചനധ്യാനങ്ങളും പരിത്യാഗ കർമ്മങ്ങളും പങ്കുവെക്കലും ഈ ചൈതന്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ സഹായിക്കട്ടെ. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.